മഹാവേശ്യയെ ചുമക്കുന്ന മൃഗം തിരിച്ചറിയപ്പെടുന്നു. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ വെളിപാട് പുസ്തകം 17 അധ്യായം വെളിപ്പെടുത്തുന്ന സ്ത്രീ അല്ലെങ്കിൽ മഹാവേശ്യ ആരാണെന്ന് മനസ്സിലാക്കി. ഇവിടെ സ്ത്രീ ഒരു മൃഗത്തിൻ്റെ മുകളിലാണ് ഇരിക്കുന്നത്. ഇന്ന് നമുക്ക് ആ മഹാവേശ്യ സ്ത്രീ ഇരിക്കുന്ന മൃഗം എന്തിനെ പ്രദാനം ചെയ്യുന്നു അല്ലെങ്കിൽ ആ മൃഗം ആരാണ് എന്ന് നോക്കാം. ഹായ്, ദിസ് ഈസ് പാസ്റ്റർ മഹേഷ്. തിരുവചന സത്യങ്ങളെ അന്വേഷിക്കുന്ന സീക്കിംഗ് ട്രൂത്ത് എന്ന ഈ ചാനലിലേക്ക് നിങ്ങൾ ഏവരെയും സ്വാഗതം ചെയ്തുകൊള്ളുന്നു. വെളിപാട് പുസ്തകം 17 അതിൻ്റെ 7 വാക്യം. ദൂതൻ എന്നോട് പറഞ്ഞത്, നീ ആശ്ചര്യപ്പെടുന്നത് എന്ത്? ഈ സ്ത്രീയുടെയും 7 തലയും 10 കൊമ്പും ഉള്ളതായി അവളെ ചുമക്കുന്ന മൃഗത്തിൻ്റെയും മർമ്മം ഞാൻ പറഞ്ഞു തരാം. ഇവിടെ ദൂതൻ ആ സ്ത്രീയുടെയും ആ സ്ത്രീ ഇരിക്കുന്ന മൃഗത്തിൻ്റെയും മർമ്മം പറഞ്ഞു തരാമെന്ന് പറയുന്നു. മർമ്മം എന്ന് പറഞ്ഞാൽ നിഗൂഢതകൾ നിറഞ്ഞത്. ഈ നിഗൂഢ സത്യങ്ങളെ വെളിപ്പെടുത്താമെന്ന് ദൂതൻ യോഹന്നാനോട് പറയുന്നു. വെളിപാട് പുസ്തകം 17 അതിൻ്റെ 8 വാക്യം. നീ കണ്ട മൃഗമോ ഉണ്ടായിരുന്നതും ഇപ്പോൾ ഇല്ലാത്തതും ഇനി അഗാധത്തിൽ നിന്ന് കയറി നാശത്തിലേക്ക് പോകുവാനിരിക്കുന്നതും ആകുന്നു. ഉണ്ടായിരുന്നതും ഇല്ലാത്തതും വരുവാനുള്ളതുമായ മൃഗത്തെ ലോകസ്ഥാപനം മുതൽ ജീവപുസ്തകത്തിൽ പേർ എഴുതാതിരിക്കുന്ന ഭൂവാസികൾ കണ്ട് അതിശയിക്കാം. ഈ മൃഗം ചില കാര്യങ്ങൾ അഭിമുഖീകരിക്കുന്നു, അല്ലെങ്കിൽ ചില കാര്യങ്ങളിലൂടെ കടന്നു പോകുന്നു. ഉണ്ടായിരുന്നു, ഇല്ലാതായി, വീണ്ടും അഗാധത്തിൽ നിന്നും കയറി വരുന്നു. ഇതിൻ്റെ അടുത്ത ഭാഗം പറയുന്നു. വെളിപാട് പുസ്തകം 17 അതിൻ്റെ 8 വാക്യം. ലോകസ്ഥാപനം മുതൽ ജീവപുസ്തകത്തിൽ പേർ എഴുതാതിരിക്കുന്ന ഭൂവാസികൾ കണ്ട് അതിശയിക്കും. ഈ വാക്യം നമ്മളെ വെളിപാട് പുസ്തകം 13 അതിൻ്റെ 8 വാക്യത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്നു. വെളിപാട് പുസ്തകം 13 അതിൻ്റെ 8 വാക്യം. ലോകസ്ഥാപനം മുതൽ അറുക്കപ്പെട്ട കുഞ്ഞാടിൻ്റെ ജീവപുസ്തകത്തിൽ പേരെഴുതിയിട്ടില്ലാത്ത ഭൂവാസികളൊക്കെയും അതിനെ നമസ്കരിക്കും. ഈ രണ്ട് വാക്യങ്ങളും ഒരേ കാര്യം തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. എങ്കിലും ഈ രണ്ട് മൃഗങ്ങളും തമ്മിൽ വ്യത്യാസമുണ്ട്. വെളിപാട് പുസ്തകം 17 മൃഗം കടും ചുവപ്പ് നിറമാണെങ്കിൽ വെളിപാട് പുസ്തകം 13 മൃഗം പുള്ളിപ്പുലിക്ക് സദൃശ്യമാണ്. വെളിപാട് പുസ്തകം 13 അതിൻ്റെ 1-2 വാക്യം. അപ്പോൾ 10 കൊമ്പും 7 തലയും കൊമ്പുകളിൽ 10 രാജമുടിയും തലയിൽ ദൂഷണനാമങ്ങളും ഉള്ള ഒരു മൃഗം സമുദ്രത്തിൽ നിന്നും കയറുന്നത് ഞാൻ കണ്ടു. ഞാൻ കണ്ട മൃഗം പുള്ളിപ്പുലിക്ക് സദൃശ്യവും അതിൻ്റെ കാൽ കരടിയുടെ കാൽ പോലെയും വായ് സിംഹത്തിൻ്റെ വായ് പോലെയുമായിരുന്നു. അതിന് മഹാസർപ്പം തൻ്റെ ശക്തിയും സിംഹാസനവും വലിയ അധികാരവും കൊടുത്തു. ഇവിടെ വെളിപാട് പുസ്തകം 17 മൃഗത്തിനും വെളിപാട് പുസ്തകം 13 മൃഗത്തിനും 7 തലയും 10 കൊമ്പും ഉണ്ടെങ്കിലും അവയ്ക്ക് ചില വ്യത്യാസങ്ങളും ഉണ്ട്. വെളിപാട് പുസ്തകം 13 അതിൻ്റെ 3 വാക്യം. അതിൻ്റെ തലകളിലൊന്ന് മരണകരമായ മുറിവേറ്റതുപോലെ ഞാൻ കണ്ടു. അതിൻ്റെ മരണകരമായ മുറിവ് പുറത്തുപോയി സർവഭൂമിയും മൃഗത്തെ കണ്ട് വിസ്മയിച്ചു. ഇവിടെയും മൃഗം ചില കാര്യങ്ങൾ അഭിമുഖീകരിക്കുന്നു, അല്ലെങ്കിൽ ചില കാര്യങ്ങളിലൂടെ കടന്നു പോകുന്നു. മരണകരമായ മുറിവേൽക്കുന്നു, അത് പൊറുക്കുന്നു, സർവഭൂമിയും അതിനെ കണ്ട് വിസ്മയിക്കുന്നു. ഇവിടെ വെളിപാട് പുസ്തകം 13 മൃഗവും വെളിപാട് പുസ്തകം 17 മൃഗവും ചില കാര്യങ്ങൾ അഭിമുഖീകരിക്കുന്നു. ഇനി നമുക്ക് വെളിപാട് പുസ്തകം 17 അതിൻ്റെ 9 വാക്യം നോക്കാം. ഇവിടെ ജ്ഞാനബുദ്ധിയുണ്ട്, തല 7 സ്ത്രീ ഇരിക്കുന്ന 7 മലയാകുന്നു. നമുക്കറിയാം വെളിപാട് പുസ്തകം പ്രതീകാത്മകമായി കാര്യങ്ങൾ അവതരിപ്പിച്ചിരിക്കുന്ന ഒരു പുസ്തകമാണ്. ഉദാഹരണത്തിന് വെളിപാട് പുസ്തകം 17 അതിൻ്റെ 15 വാക്യം. പെരുവെള്ളം രാജ്യങ്ങളെയും വംശങ്ങളെയും ജാതികളെയും പ്രദാനം ചെയ്യുന്നു. അതുപോലെ ദാനിയേൽ പ്രവചനം 2 4 ലോഹങ്ങൾ 4 രാജ്യങ്ങളെ പ്രദാനം ചെയ്യുന്നു. അതുപോലെ ദാനിയേൽ പ്രവചനം 7 4 മൃഗങ്ങൾ 4 രാജ്യങ്ങളെ പ്രദാനം ചെയ്യുന്നു, അല്ലെങ്കിൽ 4 രാജാക്കന്മാരെ പ്രദാനം ചെയ്യുന്നു. അതുപോലെ ദാനിയേൽ പ്രവചനം 8 ആട്ടും കൊറ്റനും കോലാട്ടും കൊറ്റനും മേദ്യ പേർഷ്യ രാജ്യങ്ങളെ പ്രദാനം ചെയ്യുന്നു. ഇവിടെ വെളിപാട് പുസ്തകം 17 അതിൻ്റെ 9 വാക്യം പറയുന്നു, ഇവിടെ ജ്ഞാനബുദ്ധിയുണ്ട്, തല 7 സ്ത്രീ ഇരിക്കുന്ന 7 മലയാകുന്നു.
ഇവിടെയും പ്രതീകാത്മകമായിട്ടാണ് വെളിപാടുകാരനായ യോഹന്നാൻ കാര്യങ്ങൾ അവതരിപ്പിച്ചിരിക്കുന്നത്. ഈ മഹാവേശ്യ പുരുഷാരമാകുന്ന പെരുവെള്ളത്തിന്മേൽ ഇരിക്കുന്നത് പോലെ ഏഴ് മലകളുള്ള പട്ടണമായ റോമിലാണ് ഈ സ്ത്രീ ഇരിക്കുന്നത്. തിരുവചനത്തിൽ മൂന്നിടത്ത് ഈ ഏഴ് തലയും പത്ത് കൊമ്പുമുള്ള മൃഗത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നു. അതും വെളിപാട് പുസ്തകത്തിൽ മാത്രമാണ് ഈ മൃഗത്തെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. വെളിപാട് പുസ്തകം 12-ാം അധ്യായം അതിൻ്റെ 3-ാമത്തെ വാക്യം, സ്വർഗത്തിൽ മറ്റൊരു അടയാളം കാണായി, ഏഴ് തലയും പത്തു കൊമ്പും തലയിൽ ഏഴ് രാജമുടിയുമായി തീ നിറമുള്ളൊരു മഹാസർപ്പം. വെളിപാട് പുസ്തകം 13-ാം അധ്യായം അതിൻ്റെ 1-ാമത്തെ വാക്യം, അപ്പോൾ പത്തു കൊമ്പും ഏഴു തലയും കൊമ്പുകളിൽ പത്ത് രാജമുടിയും തലയിൽ ദൂഷണനാമങ്ങളുമുള്ള ഒരു മൃഗം സമുദ്രത്തിൽ നിന്ന് കയറുന്നത് ഞാൻ കണ്ടു. വെളിപാട് പുസ്തകം 17-ാം അധ്യായം അതിൻ്റെ 3-ാമത്തെ വാക്യം, അവൻ എന്നെ ആത്മാവിൽ മരുഭൂമിയിലേക്ക് കൊണ്ടുപോയി, അപ്പോൾ ഏഴു തലയും പത്തു കൊമ്പും ഉള്ളതായി ദൂഷണനാമങ്ങൾ നിറഞ്ഞ് കടും ചുവപ്പുള്ള ഒരു മൃഗത്തിന്മേൽ ഒരു സ്ത്രീ ഇരിക്കുന്നത് ഞാൻ കണ്ടു. ഈ മൂന്ന് മൃഗങ്ങൾക്കും ഏഴ് തലകളുണ്ട്. അതുപോലെ തന്നെ ഈ മൂന്ന് മൃഗങ്ങളും ഏഴ് മലകളുള്ള റോമ പട്ടണത്തിലാണ് അധിവസിക്കുന്നത്. അതിനർത്ഥം ഈ മൂന്ന് മൃഗങ്ങളും റോമാണ്. ഈ മൂന്ന് മൃഗങ്ങളും റോമുമായി ചില കാര്യങ്ങൾ അഭിമുഖീകരിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ഈ മൂന്ന് മൃഗങ്ങളും റോമുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. അതിനെക്കുറിച്ച് നമുക്ക് നോക്കാം. ഒന്നാമതായിട്ട് വെളിപാട് പുസ്തകം 12-ാം അധ്യായം അതിൻ്റെ 1-3 വരെയുള്ള വാക്യം, സ്വർഗത്തിൽ വലിയൊരടയാളം കാണായി, സൂര്യനെ അണിഞ്ഞൊരു സ്ത്രീ, അവളുടെ കാൽ കീഴ് ചന്ദ്രനും അവളുടെ തലയിൽ 12 നക്ഷത്രങ്ങൾ കൊണ്ടുള്ള കിരീടവും ഉണ്ടായിരുന്നു. അവൾ ഗർഭിണിയായി നോവ് കിട്ടി വേദനപ്പെട്ടു നിലവിളിച്ചു. സ്വർഗത്തിൽ മറ്റൊരു അടയാളം കാണായി, ഏഴു തലയും പത്തു കൊമ്പും തലയിൽ ഏഴു രാജമുടിയുമായി തീ നിറമുള്ളൊരു മഹാസർപ്പം. അതിൻ്റെ 9-ാമത്തെ വാക്യം പറയുന്നു, മഹാസർപ്പം സാത്താനെ പ്രദാനം ചെയ്യുന്നു എന്ന്. വെളിപാട് പുസ്തകം 12-ാം അധ്യായം അതിൻ്റെ 9-ാമത്തെ വാക്യം, ഭൂതലത്തെ മുഴുവൻ തെറ്റിച്ചു കളയുന്ന പിശാചും സാത്താനും എന്ന മഹാസർപ്പമായ പഴയ പാമ്പിനെ ഭൂമിയിലേക്ക് തള്ളിക്കളഞ്ഞു, അവൻ്റെ ദൂതന്മാരെയും അവനോടുകൂടെ തള്ളിക്കളഞ്ഞു. ഈ മഹാസർപ്പം സാത്താനെ പ്രദാനം ചെയ്യുന്നതോടൊപ്പം തന്നെ യോഹനാന്റെ സമയത്തെ റോമാ സാമ്രാജ്യത്തെയും പ്രദാനം ചെയ്യുന്നു. അതിന് കാരണം അതിൻ്റെ 4-ാമത്തെ വാക്യം ഇപ്രകാരം പറയുന്നു. വെളിപാട് പുസ്തകം 12-ാം അധ്യായം അതിൻ്റെ 4-ാമത്തെ വാക്യം, പ്രസവിപ്പാറായ സ്ത്രീ പ്രസവിച്ച ഉടനെ കുട്ടിയെ തിന്നുകളവാൻ മഹാസർപ്പം അവളുടെ മുന്നിൽ നിന്നു. ക്രിസ്തു ജനിച്ചപ്പോൾ റോമാ സാമ്രാജ്യമാണ് ഭരണം നടത്തിയിരുന്നത്. വെളിപാട് പുസ്തകം 12-ാം അധ്യായം അതിൻ്റെ 5-ാമത്തെ വാക്യം, അവൾ സകല ജാതികളെയും ഇരുമ്പുകോൽ കൊണ്ട് മേയ്പ്പാനുള്ളൊരു ആൺകുട്ടിയെ പ്രസവിച്ചു. കുട്ടി ദൈവത്തിൻ്റെ അടുക്കലേക്കും അവൻ്റെ സിംഹാസനത്തിലേക്കും പെട്ടെന്ന് എടുക്കപ്പെട്ടു. ഈ വാക്യത്തിൽ നിന്നും ആ കുട്ടി ക്രിസ്തു ആയിരുന്നു എന്നും, ക്രിസ്തു ഈ ഭൂമിയിൽ ആയിരുന്ന കാലത്തൊക്കെയും റോമാ സാമ്രാജ്യമായിരുന്നു ഭരണം നടത്തിയിരുന്നത് എന്നും നമുക്ക് മനസ്സിലാക്കാം. ക്രിസ്തു ജനിച്ചപ്പോൾ സാത്താൻ റോമൻ ഭരണാധികാരിയായ ഹെരോദാവിലൂടെ ക്രിസ്തുവിനെ കൊല്ലുവാൻ ശ്രമിച്ചു. സാത്താൻ റോമൻ സൈന്യത്തിലൂടെ ക്രിസ്തുവിൻ്റെ കൈകളിലും കാലുകളിലും ആണിതറച്ചു. റോമാ സാമ്രാജ്യം ക്രിസ്തുവിന് മുൾക്കിരീടം നൽകി. ഇനി നമ്മൾ ചരിത്രത്തിലേക്ക് നോക്കുമ്പോൾ സാത്താൻ റോമൻ ചക്രവർത്തിമാരായിരുന്ന നീറോയിലൂടെയും ഡീസിയസിലൂടെയും ഡയോക്ലിഷ്യനിലൂടെയും എല്ലാം 3-ാം നൂറ്റാണ്ട് വരെ ക്രിസ്ത്യാനികളെ ഉപദ്രവിച്ചിരുന്നു. അതുകൊണ്ടോ ഏഴ് മലകളുടെ മുകളിലിരിക്കുന്ന മൃഗം, ഏഴ് തലയും പത്ത് കൊമ്പുമുള്ള മഹാസർപ്പം സാത്താനെയും അതുപോലെ തന്നെ റോമൻ ഭരണാധികാരികളെയും പ്രദാനം ചെയ്യുന്നു. നമ്മൾ വെളിപാട് പുസ്തകം 12-ാം അധ്യായത്തിലെ ഏഴ് തലയും പത്ത് കൊമ്പുമുള്ള മഹാസർപ്പത്തെ നോക്കുമ്പോൾ അവൻ്റെ രാജമുടി അല്ലെങ്കിൽ കിരീടം അവൻ്റെ കൊമ്പുകളിലല്ല, മറിച്ച് അവൻ്റെ തലകളിലാണ് ഇരിക്കുന്നത് എന്ന് നമുക്ക് കാണുവാൻ സാധിക്കാം. ഇത് എന്താണ് അർത്ഥമാക്കുന്നത്? റോമാ സാമ്രാജ്യം 10 ആയി വിഭജിക്കുന്നതിന് മുമ്പുള്ള റോമാ സാമ്രാജ്യത്തെയാണ് ഇത് പ്രദാനം ചെയ്യുന്നത്. അല്ലെങ്കിൽ റോമാ സാമ്രാജ്യം 10 ആയി വിഭജിക്കുന്നതിന് മുമ്പ് ഉള്ള റോമാ സാമ്രാജ്യത്തെയാണ് വെളിപാടുകാരനായ യോഹന്നാൻ കാണുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കാം. ഇനി നമുക്ക് അടുത്ത മൃഗത്തെക്കുറിച്ച് ചിന്തിക്കാം, അല്ലെങ്കിൽ വെളിപാട് പുസ്തകം 13-ാം അധ്യായത്തിലെ മൃഗത്തെക്കുറിച്ച് നോക്കാം. വെളിപാട് പുസ്തകം 13-ാം അധ്യായം അതിൻ്റെ 1-ാമത്തെ വാക്യം, അപ്പോൾ പത്തു കൊമ്പും ഏഴു തലയും കൊമ്പുകളിൽ പത്ത് രാജമുടിയും തലയിൽ ദൂഷണനാമങ്ങളുമുള്ള ഒരു മൃഗം സമുദ്രത്തിൽ നിന്ന് കയറുന്നത് ഞാൻ കണ്ടു. ഇവിടെ മൃഗത്തിൻ്റെ കൊമ്പുകളിലാണ് രാജമുടി അല്ലെങ്കിൽ കിരീടം. മൃഗത്തിൻ്റെ തലയിൽ നിന്നും കൊമ്പുകളിലേക്ക്
കിരീടം മാറിയിരിക്കുന്നു. വെളിപാട് പുസ്തകം 13-ാം അധ്യായം അതിൻ്റെ 2-ാമത്തെ വാക്യം, ഞാൻ കണ്ട മൃഗം പുള്ളിപ്പുലിക്ക് സദൃശ്യവും അതിൻ്റെ കാൽ കരടിയുടെ കാൽ പോലെയും വായ് സിംഹത്തിൻ്റെ വായ് പോലെയും ആയിരുന്നു. അതിന് മഹാസർപ്പം തൻ്റെ ശക്തിയും സിംഹാസനവും വലിയ അധികാരവും കൊടുത്തു. ഈ വാക്യം നമ്മളെ ദാനിയൽ പ്രവചനം 7-ാം അധ്യായത്തിലേക്ക് നയിക്കുന്നു. ഇവിടെ സിംഹം ബാബിലോണിനെയും കരടി മേദ്യ പേർഷ്യ സാമ്രാജ്യത്തെയും പുള്ളിപ്പുലി ഗ്രീക്ക് സാമ്രാജ്യത്തെയും പ്രദാനം ചെയ്യുന്നു. അതുപോലെ ഘോരവും ഭയങ്കരവുമായ മൃഗം റോമ സാമ്രാജ്യത്തെയും പ്രദാനം ചെയ്യുന്നു. ഈ റോമ സാമ്രാജ്യം 10 വിഭജിക്കുന്നതിനു ശേഷം അതിനടിയിൽ നിന്നാണ് പാപ്പൽ റോം ഉടലെടുക്കുന്നത്. ഇവിടെ സാത്താൻ പാഗൻ റോമിലൂടെ പുതിയ ശക്തിയായ പാപ്പൽ റോമിലേക്ക് അധികാരം നൽകുന്നു. ഈ പാപ്പൽ റോമും 7 മലകളുള്ള റോമ പട്ടണത്തിലാണ് തൻ്റെ സിംഹാസനം ഉറപ്പിച്ചിരിക്കുന്നത്. ഇവിടെ എന്തുകൊണ്ട് മൃഗത്തിൻ്റെ കൊമ്പിൽ കിരീടം അല്ലെങ്കിൽ രാജമുടിയിരിക്കുന്നു എന്ന് നാം ചിന്തിക്കുമ്പോൾ, ഈ കാലഘട്ടത്തിൽ ഈ 10 രാജ്യങ്ങളും രാജ്യത്വം പ്രാപിക്കുകയും പാപ്പൽ റോം ഈ 10 രാജ്യങ്ങളോടും വേശ്യാവൃത്തിയിൽ ഏർപ്പെടുകയും ചെയ്തിരിക്കുന്നു. എന്നാൽ വെളിപാട് പുസ്തകം 17-ാം അധ്യായത്തിലെ മൃഗത്തിൻ്റെ തലയിലോ കൊമ്പുകളിലോ കിരീടം ഇല്ല. വെളിപാട് പുസ്തകം 17-ാം അധ്യായം അതിൻ്റെ 3-ാമത്തെ വാക്യം, അവൻ എന്നെ ആത്മാവിൽ മരുഭൂമിയിലേക്ക് കൊണ്ടുപോയി. അപ്പോൾ 7 തലയും 10 കൊമ്പും ഉള്ളതായി ദൂഷണനാമങ്ങൾ നിറഞ്ഞു കടും ചുവപ്പുള്ളൊരു മൃഗത്തിന്മേൽ ഒരു സ്ത്രീ ഇരിക്കുന്നത് ഞാൻ കണ്ടു. ഇവിടെ മൃഗത്തിന് കിരീടം അല്ലെങ്കിൽ രാജമുടി ഇല്ല. വെളിപാട് പുസ്തകം 12-ാം അധ്യായത്തിലെ മൃഗത്തിൻ്റെ തലയിലായിരുന്നു കിരീടം അല്ലെങ്കിൽ രാജമുടി. ഇത് റോമ സാമ്രാജ്യം 10 വിഭജിക്കുന്നതിന് മുമ്പുള്ള റോമിനെ പ്രദാനം ചെയ്യുന്നു. 10 രാജ്യങ്ങൾ ആ സമയത്ത് രാജ്യത്വം പ്രാപിച്ചിട്ടില്ലായിരുന്നു. എന്നാൽ വെളിപാട് പുസ്തകം 13-ാം അധ്യായത്തിൻ്റെ മൃഗത്തിൻ്റെ കൊമ്പുകളിലാണ് രാജമുടി അല്ലെങ്കിൽ കിരീടം. അതിനർത്ഥം 13-ാം അധ്യായത്തിൻ്റെ സമയത്ത് റോമ സാമ്രാജ്യം 10 വിഭജിക്കുകയും ആ 10 രാജ്യങ്ങൾ രാജ്യത്വം പ്രാപിക്കുകയും ചെയ്തു. ഈ രാജ്യങ്ങളെല്ലാം പാപത്വം നിയമപരമായ അല്ലെങ്കിൽ അവിശുദ്ധ ബന്ധം പുലർത്തിയിരുന്ന രാജ്യങ്ങളായിരുന്നു എന്നും നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കാം. എന്നാൽ വെളിപാട് പുസ്തകം 17-ാം അധ്യായത്തിൻ്റെ മൃഗത്തിന് തലയിലോ കൊമ്പുകളിലോ കിരീടം ഇല്ല. എന്താണ് ഇതിനർത്ഥം? നമ്മൾ മുന്നമേ മനസ്സിലാക്കി ഈ മൃഗം ചില അവസ്ഥകളിലൂടെ കടന്നു പോകുന്നു എന്ന്. മരണകരമായ മുറിവേറ്റു, അത് പുറത്തുപോയി. അതുപോലെ ഈ മൃഗം ഉണ്ടായിരുന്നു, ഇപ്പോൾ ഇല്ല. ഇനി അഗാധത്തിൽ നിന്നും കയറി നാശത്തിലേക്ക് പോകാം. ഈ അവസ്ഥകളിലൂടെ ഈ മൃഗം കടന്നുപോയിട്ടുണ്ട്. എന്താണ് ഈ മൃഗത്തിൻ്റെ തലയിലോ കൊമ്പുകളിലോ കിരീടം ഇല്ല എന്നത് സൂചിപ്പിക്കുന്നത്? അതിനായി നമുക്ക് മറ്റൊരു ഭാഗം കൂടി നോക്കാം. വെളിപാട് പുസ്തകം 17-ാം അധ്യായം അതിൻ്റെ 1-ാമത്തെ വാക്യം, പിന്നെ 7 കലശമുള്ള 7 ദൂതന്മാരിൽ ഒരുവൻ വന്ന് എന്നോട് സംസാരിച്ചു, വരിക. ഇവിടെ ദൂതൻ യോഹന്നാൻ്റെ അടുക്കലേക്കല്ല പോകുന്നത്, ദൂതൻ യോഹന്നാനെ തൻ്റെ അടുക്കലേക്കാണ് വിളിക്കുന്നത്. ഈ ദൂതൻ അന്ത്യ 7 പാതയുടെ കലശം പിടിച്ചിരിക്കുന്ന ദൂതനാണ്. അതിനർത്ഥം ദൂതൻ 1-ാം നൂറ്റാണ്ടിൽ യോഹന്നാൻ്റെ കാലത്തേക്കല്ല പോകുന്നത്, മറിച്ച് യോഹന്നാൻ ദൂതൻ്റെ കാലത്തേക്കാണ് പോകുന്നത്. അതായത് അന്ത്യനാളിലെ സംഭവങ്ങളാണ് യോഹന്നാൻ കാണുന്നത്. അതിൻ്റെ 3-ാമത്തെ വാക്യം, വെളിപാട് പുസ്തകം 17-ാം അധ്യായം അതിൻ്റെ 3-ാമത്തെ വാക്യം, അവൻ എന്നെ ആത്മാവിൽ മരുഭൂമിയിലേക്ക് കൊണ്ടുപോയി. ഇവിടെ സ്ത്രീ മരുഭൂമിയിലാണ്. അപ്പോൾ മൃഗത്തിൻ്റെ തലയിലോ കൊമ്പുകളിലോ കിരീടമല്ലെങ്കിൽ രാജമുടിയില്ല. അതുപോലെ ദൂതൻ യോഹന്നാനോട് പറയുന്നു, മഹാവേശ്യയുടെ ന്യായവിധി കാണിച്ചു തരാം എന്ന്. വെളിപാട് പുസ്തകത്തിൽ 3 പ്രാവശ്യം മരുഭൂമിയെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നു. വെളിപാട് പുസ്തകം 17-ാം അധ്യായത്തിലല്ലാതെ വെളിപാട് പുസ്തകം 12-ാം അധ്യായത്തിൽ 2 പ്രാവശ്യം മരുഭൂമിയെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നു. വെളിപാട് പുസ്തകം 12-ാം അധ്യായം അതിൻ്റെ 6-ാമത്തെ വാക്യം, സ്ത്രീ മരുഭൂമിയിലേക്ക് ഓടിപ്പോയി, അവിടെ അവളെ 1260 ദിവസം പോറ്റേണ്ടതിന് ദൈവം ഒരുക്കിയ ഒരു സ്ഥലം അവൾക്കുണ്ട്. ഇവിടെ കർത്താവായ യേശുക്രിസ്തു സ്വർഗാരോഹണം ചെയ്ത ശേഷം സഭ ലോകമെമ്പാടും ഉപദ്രവത്തിലൂടെ കടന്നുപോയെങ്കിലും ശക്തി പ്രാപിച്ചു. എന്നാൽ സഭയിൽ ദുരാചാരങ്ങൾ കടന്നുകൂടിയതിന് ശേഷം ദൈവജനത്തിന് 1260 വർഷം മഹാ ഉപദ്രവം ഉണ്ടായതിനെ ഈ മരുഭൂമിയുടെ അനുഭവം സൂചിപ്പിക്കുന്നു. വെളിപാട് പുസ്തകം 12-ാം അധ്യായം അതിൻ്റെ 14-ാമത്തെ വാക്യം,
അപ്പോൾ സ്ത്രീക്ക് മരുഭൂമിയിൽ തൻ്റെ സ്ഥലത്തേക്ക് പറന്നു പോകേണ്ടതിന് വലിയ കഴുകിൻ്റെ രണ്ട് ചിറക് ലഭിച്ചു. അവിടെ അവളെ സർപ്പത്തോട് അകലെ ഒരു കാലവും ഇരുകാലവും അരക്കാലവും പോറ്റി രക്ഷിച്ചു. ഇവിടെ രണ്ടിടത്തും സൂര്യനെ അണിഞ്ഞ സ്ത്രീ സത്യസഭ മറഞ്ഞിരിക്കുന്ന അവസ്ഥ അല്ലെങ്കിൽ ഉപദ്രവത്തിൻ്റെ ഫലമായി മാറി നിൽക്കുന്നതിനെയാണ് മരുഭൂമിയിലായിരുന്നത് എന്നത് പ്രദാനം ചെയ്യുന്നത്. ഇവിടെ രണ്ടിടത്തും സമയപരിധി നൽകിയിരിക്കുന്നു. ഒരിടത്ത് 1260 ദിവസമെന്നും ഒരിടത്ത് 3.5 വർഷമെന്നും പറഞ്ഞിരിക്കുന്നു. അതുപോലെ വെളിപാട് പുസ്തകം 13-ാം അധ്യായം അതിൻ്റെ 5-ാമത്തെ വാക്യത്തിൽ 42 മാസം എന്ന് പറഞ്ഞിരിക്കുന്നു. തിരുവചനത്തിൽ ഒരു ദിവസം ഒരു വർഷത്തെ പ്രദാനം ചെയ്യുന്നു. അപ്പോൾ ഇതെല്ലാം 1260 വർഷം എന്ന് വരും. തിരുവചനത്തിൽ 7 പ്രാവശ്യം ഈ സമയ പ്രവചനത്തെ ഉപയോഗിച്ചിരിക്കുന്നു. ഇത് തിരുവചനത്തിലെ മേജർ പ്രോഫസി ടൈം പീരീഡ് ആണ് എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. ഈ സമയ പ്രവചനം ആരംഭിക്കുന്നത് 538 AD ഈ വർഷത്തിലാണ് റോമൻ ചക്രവർത്തിയായ ജസ്റ്റീനിയൻ പോപ്പിന് സർവാധികാരവും നൽകുന്നത്. ഈ സമയ പ്രവചനം അവസാനിക്കുന്നത് 1798 ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ സമയത്ത് ഫ്രാൻസിലെ ചക്രവർത്തിയായിരുന്ന നെപ്പോളിയൻ്റെ ആർമി ജനറലായ ബെർത്തിയൻ അന്നത്തെ പോപ്പായ പോപ്പ് പയസ് 6-ാമനെ അറസ്റ്റ് ചെയ്ത് ജയിലിലയക്കുകയും ആ പോപ്പ് ജയിലിൽ കിടന്ന് മരിക്കുകയും ചെയ്യുന്നു. ഈ സമയം മുതൽ സ്ത്രീക്ക് ശക്തിയില്ലാതെ ആകുന്നു. അത് കത്തോലിക്ക സഭയ്ക്ക് നഷ്ടപ്പെടുന്ന സമയത്തെ ഇത് പ്രദാനം ചെയ്യുന്നു. എന്തുകൊണ്ട് ദൂതൻ ഈ സ്ത്രീയെ കാണാൻ യോഹന്നാനെ മരുഭൂമിയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി അല്ലെങ്കിൽ സ്ത്രീ മരുഭൂമിയിലായിരുന്നു എന്നതിൻ്റെ അർത്ഥം വെളിപാട് പുസ്തകം 17-ാം അധ്യായത്തിലെ 7 തലയും 10 കൊമ്പും ഉള്ള കടും ചുവപ്പ് നിറമുള്ള മൃഗത്തിൻ്റെ തലയിലോ കൊമ്പുകളിലോ കിരീടം അല്ലെങ്കിൽ രാജമുടി ഇല്ലാത്തതും ഈ സമയത്ത് അവൾക്ക് അധികാരമില്ല അല്ലെങ്കിൽ അവളുടെ അധികാരം നഷ്ടപ്പെട്ടു. അവൾ ഇപ്പോൾ മരുഭൂമിയുടെ അവസ്ഥയിലാണ് അല്ലെങ്കിൽ അവൾ ചരിത്രത്തിൽ നിന്നും മാഞ്ഞിരിക്കുന്നു. യോഹന്നാൻ കാണുന്ന ഈ കാലഘട്ടം എന്നത് 1798 AD ശേഷമുള്ള സമയത്തെ ആണ്. പാപ്പൽ റോമിന് ദൈവത്തിൻ്റെ ന്യായവിധി ഉണ്ടായ സമയം അന്ധകാരയുഗത്തിൽ സത്യസഭ വെളിപാട് പുസ്തകം 12-ാം അധ്യായത്തിലെ സ്ത്രീ മരുഭൂമിയുടെ അനുഭവത്തിലേക്ക് പോയി അല്ലെങ്കിൽ സഭ മറഞ്ഞിരുന്നു. എന്നാൽ 1798 അസത്യസഭ മ്ലേച്ഛയായ സ്ത്രീ മരുഭൂമിയുടെ അനുഭവത്തിലേക്ക് പോയി, ചരിത്രത്തിൽ നിന്നും മറഞ്ഞു. അപ്പോൾ സത്യസഭ ദൈവത്തിൻ്റെ സഭ ലോകമെമ്പാടും വ്യാപിച്ചു. ത്രിവിധ ദൂതുകൾ ലോകത്തോട് അറിയിക്കുവാൻ തുടങ്ങി. എന്നാൽ തിരുവചനം പറയുന്നു അതിൻ്റെ മരണകരമായ മുറിവ് പുറത്തുപോയി എന്നും മൃഗത്തെ കണ്ട് സർവരും വിസ്മയിച്ചു എന്ന. മ്ലേച്ഛതകളുടെ മാതാവ് വീണ്ടും ശക്തി പ്രാപിച്ചിരിക്കുന്നു. ഈ സ്ത്രീ തൻ്റെ ക്രോധമദ്യം സകലരെയും കുടിപ്പിക്കാൻ ശ്രമിക്കുന്നു. എന്നാൽ ദൈവം പറയുന്നു അവളെ വിട്ടു പോരുവിൻ എന്ന്. ന്യായവിധിയിൽ അകപ്പെടാതിരിക്കാൻ നമുക്ക് അവളെ വിട്ടു പോരാം. എന്നാൽ ഇവിടത്തെ ചോദ്യം, സ്ത്രീയും സ്ത്രീ ഇരിക്കുന്ന മൃഗവും രണ്ട് കാര്യങ്ങളും എങ്ങനെ പാപത്വത്തെ പ്രദാനം ചെയ്യും എന്നതാണ്. എന്നാൽ ദാനിയേൽ പ്രവചനം 2-ാം അധ്യായത്തിലെ ബിംബത്തിന് മനുഷ്യരൂപമാണുള്ളത്. അതിൻ്റെ 4 ഭാഗങ്ങൾ 4 രാജ്യങ്ങളെ പ്രദാനം ചെയ്യുന്നു. അതുപോലെ ദാനിയേൽ പ്രവചനം 7-ാം അധ്യായത്തിലെ 4 മൃഗങ്ങളും ഇതേ രാജ്യങ്ങളെ പ്രദാനം ചെയ്യുന്നു. അതുപോലെ വെളിപാട് പുസ്തകം 17-ാം അധ്യായത്തിലെ സ്ത്രീയും മൃഗവും ഒരേ ശക്തിയെ തന്നെ പ്രദാനം ചെയ്യുന്നു. പാപത്വത്തിന് 2 ഭാഗങ്ങളുണ്ട് അല്ലെങ്കിൽ പാപത്വത്തിന് 2 മുഖങ്ങളുണ്ട്. പാപത്വം സഭയാണ് അല്ലെങ്കിൽ റോമൻ കത്തോലിക്ക സിസ്റ്റം എന്ന് പറയുന്നത് സഭയാണ്. അതുപോലെ തന്നെ അത് രാഷ്ട്രവും ആണ് അല്ലെങ്കിൽ രാജകീയ അധികാരമുള്ള രാഷ്ട്രീയ അധികാരമുള്ള ശക്തിയുമാണ്. ഒന്നാമതായിട്ട് സഭ സ്ത്രീയെ പ്രദാനം ചെയ്യുന്നു, അതുപോലെ ഈ മൃഗം രാജ്യത്തെയും പ്രദാനം ചെയ്യുന്നു. ഈ കാര്യം അറിയിക്കുന്നതിന് വേണ്ടിയാണ് ഇവിടെ വെളിപാട് പുസ്തകം സ്ത്രീയെയും മൃഗത്തെയും പാപത്വത്തോട് ഉപമിച്ച് പറഞ്ഞിരിക്കുന്നത്. വെളിപാട് പുസ്തകം 17-ാം അധ്യായം അതിൻ്റെ 8-ാമത്തെ വാക്യം, നീ കണ്ട മൃഗമോ ഉണ്ടായിരുന്നതും ഇപ്പോൾ ഇല്ലാത്തതും ഇനി അഗാധത്തിൽ നിന്നും കയറി നാശത്തിലേക്ക് പോകുവാനിരിക്കുന്നതും ആകുന്നു. ഉണ്ടായിരുന്നതും ഇല്ലാത്തതും വരുവാനുള്ളതുമായ മൃഗത്തെ ലോകസ്ഥാപനം മുതൽ ജീവപുസ്തകത്തിൽ പേർ എഴുതാതിരിക്കുന്ന ഭൂവാസികൾ കണ്ട് അതിശയിക്കും. ഇവിടെ പറയുന്നു കുഞ്ഞാടിൻ്റെ ജീവപുസ്തകത്തിൽ പേരെഴുതിയിട്ടില്ലാത്ത സകലരും ഈ മൃഗത്തെ കണ്ട് വിസ്മയിച്ചു എന്ന്.
ലോകം മുഴുവനും ഈ ശക്തിയെ പിന്തുടരാം. ഈ ശക്തിയെ കണ്ട് അതിശയിക്കും. എന്നാൽ തിരുവചനം നമ്മോട് പറയുന്നത് അവളെ പിന്തുടരുന്നവർക്ക് നിത്യത നഷ്ടപ്പെടും എന്നാണ്. നമുക്ക് നിത്യത വേണമെങ്കിൽ നമ്മുടെ പേര് ജീവപുസ്തകത്തിൽ ഉണ്ടായിരിക്കണം. അതുകൊണ്ട് മൃഗത്തെ പിന്തുടരണമോ അതോ നമ്മുടെ പേര് ജീവപുസ്തകത്തിൽ എഴുതപ്പെടണമോ, തീരുമാനം നമ്മുടെ ഓരോരുത്തരുടെയുമാണ്. അതുപോലെ മറ്റുള്ളവരുടെയും പേര് ജീവപുസ്തകത്തിൽ കാണണം എന്ന് ആഗ്രഹിക്കുന്നവർ ദയവായി ഈ വീഡിയോ ഷെയർ ചെയ്യുക. നിങ്ങൾ ആദ്യമായാണ് വീഡിയോ കാണുന്നത് എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതിനെല്ലാം ഉപരി കുഞ്ഞാടിൻ്റെ ജീവപുസ്തകത്തിൽ എല്ലാവരുടെയും പേരുകൾ ഉണ്ടായിരിക്കുന്നതിനായി നമുക്ക് പ്രയത്നിക്കാം. ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.